ഹലോ എവ്രി വൺ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഞങ്ങൾ ഇക്കാൻ്റെ അടുത്താണ് ഉള്ളത്. ഇതിൻ്റെ മുന്നേ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി മക്കളിങ്ങനെ നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇക്കാക്ക് ഒഴിവുള്ള ഒരു ദിവസം നമ്മളിങ്ങനെ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ബോറടിയാണ്. കാരണം നമുക്കിങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ പ്രത്യേകിച്ച് ഭംഗിയുള്ള കാഴ്ചകളൊന്നും കാണാനില്ല. ഒന്നുകിൽ കുറേ ബിൽഡിങ്ങുകളായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മരുഭൂമിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ യാത്ര കുറച്ച് ബോറടി തന്നെയാണ്. അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ ഓടിയതിന് ശേഷമാണ് നമ്മളിത് ആ ബീച്ചിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിലെത്തിയിട്ടുണ്ട്. അൽസൈഫ് ബീച്ചിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ പാർക്കിലൊക്കെ പോകാറുണ്ട് ഇക്കാക്ക് ഒഴിവുള്ള സമയത്ത്. അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ പാർക്കിലൊക്കെ പോകാറുണ്ട്. അവിടെ അടുത്ത് തന്നെ ഉള്ളത് നമ്മൾ ജിദ്ദയിലാണ് കേട്ടോ താമസം. ജിദ്ദയിലാണ് നമ്മുടെ റൂമൊക്കെ വരുന്നത്. അപ്പോൾ പാർക്കിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവർക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇങ്ങനെ പറയണു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിതാ ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണി 4:30 ടൈമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഈ വെയിലത്ത് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ എത്തിയ പാടെ തന്നെ ഒരു സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ, വെയിലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്. അപ്പൊ അവരെന്തായാലും ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ, ബീച്ചിലെത്തിയ സന്തോഷത്തിലാണ്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ്. അപ്പൊ ഞാനൊരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു പന ചോക്ലേറ്റ് രസമുണ്ടോ? തണുപ്പുണ്ടോ? എങ്ങനെ തണുക്കണ്? എങ്ങനെ നടക്കണ ബബലൂന്? ആണോ പ്രിയ? ടേസ്റ്റ് ഉണ്ടോ? അതാ കളയണ്ട, ഡ്രസ്സ് കൂടെ ആക്കണ്ട. അപ്പൊ ഐസ്ക്രീം ഒക്കെ കഴിക്കല് കഴിഞ്ഞ പിന്നെ എല്ലാരും ഇവിടുത്തെ ആ മണലിലൊക്കെ കളിയാണ് കേട്ടോ. ബബിള് വെള്ളത്തിലാണ്, അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ കയറിയേ വേണ്ട, ഭയങ്കര വെള്ളത്തിൽ കളിയാണ് കേട്ടോ. ആകെ ഡ്രസ്സൊക്കെ നനച്ച് മുഖമൊക്കെ കഴുകണ തിരക്കിലാണ് ആള്. അപ്പൊ ഇവിടെ കളിയൊക്കെ നല്ല ജോറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാല് പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാവരും നിൽക്കണില്ല, എല്ലാവരും പോവാണ്. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബബ്ലുവിന്റെയും അതുപോലെ ഹിനുവിന്റെ റേഡ് ഒക്കെ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബീച്ചിലെ വിശേഷങ്ങൾ ഇതാ അവിടെ കഴിയാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ബബ്ലു കുളിയാണ്, തലയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ കളിച്ചിട്ട് തലയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതാ ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം, മൊക്കെ ആകെ നനച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രാസ് ഉള്ള ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ആകെ നനച്ച് ഡ്രസ്സൊക്കെ ആകെ നനച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്, മണലും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ കുട്ടികളൊക്കെ നല്ല കളിയാണ് കേട്ടോ. അങ്ങനെ ദാ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു, പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. മൊത്തം ലൈറ്റൊക്കെ തെളിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ. പിന്നെ അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് പാർസൽ മേടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. പുറത്തുനിന്ന് കഴിക്കാൻ ഒന്നാമത് അവരെയൊക്കെ ആദ്യം കുളിപ്പിച്ചിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ പാർസലൊക്കെ മേടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.